ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്, വിദ്യാഭ്യാസവും പരിശീലനവും. എഡ്യൂക്കേഷൻ എന്ന പദം എഡ്യൂക്കേർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉണ്ടായത്. അതിൻ്റെ അർത്ഥം പുറത്തേക്ക് കൊണ്ടുവരിക എന്നാണ്. ഒരുവൻ്റെ ഉള്ളിലുള്ള നന്മ, അവനിലുള്ള വെളിച്ചം, അവനിലുള്ള കഴിവ് ഒക്കെ പുറത്തു കൊണ്ടുവരേണ്ടതിനാണ് വിദ്യാഭ്യാസം. എന്നാൽ വിദ്യാഭ്യാസ മേഖലയെ ഭരിക്കുന്നത് ഇന്ന് മറ്റെന്തൊക്കെയോ ആണ്. മത്സരത്തിൽ അധിഷ്ഠിതമാണെന്ന് വിദ്യാഭ്യാസം, പവിത്രമായ മൂല്യങ്ങൾ കാണാനേയില്ല, ദൈനംദിന ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത വിഷയങ്ങളും അപരിചിത ഭാഷയിൽ പഠിപ്പിക്കാൻ വിധിക്കപ്പെട്ട കുരുന്നുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അത് അവരുടെ അഭിരുചിക്ക് അനുസൃതമോ എന്ന് ആര് ചിന്തിക്കാനാ? തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു കാലം. എന്തൊക്കെയോ മനഃപ്പാഠമാക്കിയത് പരീക്ഷ പേപ്പറിലേക്ക് എഴുതുകയും അതിന് വില കൽപ്പിച്ച് മിടുക്കനും മിടുക്കിയും ആക്കുകയുമാണ്. ഇവിടെയാണ് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി. എന്താണ് പരമമായ മൂല്യം? സ്നേഹിക്കുക, മനുഷ്യനെ സ്നേഹിക്കുക, ചുറ്റുവട്ടത്തെ സ്നേഹിക്കുക, ജീവിതത്തെ താങ്ങി നിർത്തുന്നത് സ്നേഹമാണല്ലോ. അന്യൻ്റെ ദുഃഖങ്ങളിൽ ദുഃഖിക്കാനും അവൻ്റെ ആനന്ദത്തിൽ ആഹ്ലാദിക്കാനും അന്യരിലേക്ക് കരുണയുടെ കരങ്ങൾ നീട്ടാനും പ്രചോദനമാകുന്നത് നമ്മിൽ ഉയരുന്ന സ്നേഹമാണ്. പുസ്തകത്താളുകളിൽ സ്നേഹം കുറിച്ചു വെച്ചിട്ടുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല. എങ്കിൽ അവരുടെ നാവിൽ ആദ്യം നാം എഴുതേണ്ടത് സ്നേഹത്തിൻ്റെ അക്ഷരമാലയാണ്. എൻ്റെ വിദ്യാഭ്യാസം കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിലായിരുന്നു. വിദേശികളായ ചർച്ച് മിഷൻ സൊസൈറ്റി CMS മിഷനറിമാരാൽ സ്ഥാപിതമായതാണ്. ഇന്നും അഭിമാനമായ സ്ഥാപനം. പ്രേക്ഷിത പ്രവർത്തനത്തിനായി അവർ ഇന്ത്യയിലെത്തിയപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ മീനച്ചിൽ താലൂക്ക് തെരഞ്ഞെടുത്തത് എനിക്ക് പിന്നീട് ഉപകാരമായി. സ്കൂളിൻ്റെ തുടർച്ചയെന്നോണം CMS കോളേജ് സ്ഥാപിതമായി. അവിടെയായിരുന്നു എൻ്റെ തുടർ പഠനം. വിദേശികൾക്ക് വേണമെങ്കിൽ അവരുടെ ഭാഷയായ ഇംഗ്ലീഷിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിക്കാമായിരുന്നു. പക്ഷെ അവർ വിശ്വസിച്ചത് ഏത് കുട്ടിയും അവൻ്റെ മാതൃഭാഷയിൽ 4ാം ക്ലാസ് വരെയെങ്കിലും എഴുത്തും വായനയും നിർബന്ധമായും പഠിക്കണമെന്നാണ്. വിദേശ ഭാഷ 5ാം ക്ലാസ് മുതൽ തുടങ്ങാം. അടിസ്ഥാനം ചിട്ടപ്പെടുത്തേണ്ടത് മാതൃഭാഷയിൽ തന്നെ ആയിരിക്കണം എന്ന നിർബന്ധം ആ വിദേശീയർക്ക് ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് വരെ അവിടെ ഇംഗ്ലീഷ് മീഡിയം ഇല്ലായിരുന്നു. ദൈവവചന പഠനത്തിനും പ്രഘോഷണത്തിനും ധ്യാനത്തിനും അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രാധാന്യം കൊടുത്ത് മൂല്യാധിഷ്ഠിത ജീവിതത്തിനായിരുന്നു. 100 കണക്കിന് ഗാനങ്ങൾ അടങ്ങുന്ന പാട്ടുപുസ്തകം നിർബന്ധമായും ക്ലാസ്സിൽ കൊണ്ടുവരണമായിരുന്നു. അതിലെ പാട്ടുകൾ പാടി ബൈബിൾ വായിച്ച് ധ്യാനിച്ച് ദൈവവചന കേൾവിയും കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എന്തൊരു സന്തോഷമായിരുന്നെന്നോ. യേശു നമ്മിൽ നിറയുന്നൊരു അനുഭവമായിരുന്നു. യേശു എന്ന ഗുരുവിനെ നമുക്കൊരു നിമിഷമൊന്ന് ശ്രദ്ധിക്കാം. സ്നാപക യോഹന്നാൻ യേശു എന്ന ഗുരുവിനെ പരിചയപ്പെടുത്തുന്നത് ഇതാ, ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. ശിഷ്യർ യേശുവിൻ്റെ പിന്നാലെ കൂടി. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഗുരുവിൻ്റെ ചോദ്യമാണ്. അവർ വിനയപൂർവം ചോദിച്ചു, അങ്ങ് എവിടെയാണ് താമസിക്കുന്നത്? ഉടൻ തന്നെ യേശുവിൻ്റെ മറുപടി വന്നു, വന്ന് കാണുക. അതിനകത്ത് എല്ലാ അർത്ഥവും ഉൾക്കൊണ്ടിട്ടുണ്ട്. പിന്നെ അവർ അവൻ്റെ സമയം അവൻ്റെ കൂടെ സമയം ചെലവഴിച്ചു. പിന്നീട് അവർ പറയുന്നു, ഞങ്ങൾ മശിഹായെ, ക്രിസ്തുവിനെ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? ഒറ്റ രാത്രി കൊണ്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട്? അതെ, യേശുവിനോടൊപ്പമുള്ള ഒരു സഹവാസം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു യഥാർത്ഥ ഗുരുവിൻ്റെ ചിത്രമാണ് നാം ഇവിടെ ദർശിക്കുന്നത്. ഗുരുകുല വിദ്യാഭ്യാസം ഇന്ന് പാടെ അപ്രത്യക്ഷമായി. ഗുരുവിനൊപ്പം ശിഷ്യൻ പാർക്കുക, ഗുരുവിൻ്റെ വാക്കനുസരിക്കുക, ഗുരുവിൻ്റെ ജീവിതം അനുകരിക്കുക, ഗുരുവിൻ്റെ സ്വാധീനം ശിഷ്യൻ്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുക. ഒരിക്കൽ ഈ ശിഷ്യൻ ഗുരുവിനെ പോലെ ആയിത്തീരും. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ടും ഇതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ രീതി പ്രായോഗികമല്ല. കാലങ്ങൾ മാറി മറിയുകയാണ്. ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾ മക്കളെ ആയമാരുടെ അടുത്തോ ഡേ കെയറിലോ ഒക്കെ ആക്കുകയാണ് ചെയ്യുക. എപ്പോഴും തിരക്കോട് തിരക്ക്. എല്ലാ തിരക്കും ഒഴിഞ്ഞാലോ മക്കളെ ശ്രദ്ധിക്കാനോ അവരോടൊത്ത് സമയം ചെലവഴിക്കാനോ നമുക്ക് നേരമില്ല. സ്കൂളിൽ നിന്നും തിരികെ വരുന്ന കുഞ്ഞിന് നിങ്ങളോടൊത്തിരി കാര്യം പറയാനുണ്ട്. അവരുടെ കൊഞ്ചലും വർത്തമാനവും പരാതിയും ഒന്നും കേൾക്കാൻ മാതാപിതാക്കൾ താല്പര്യം കാണിക്കാറില്ല.
സംസാരം നന്നേ കുറയുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് നാമ. ഇതൊരു ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കേൾക്കാൻ നേരമില്ലാത്തതുകൊണ്ട് കളിപ്പാട്ടം ആണ് അവരുടെ കൂട്ടുകാർ. പിന്നെ ടെക്നോളജി വളർന്നതുകൊണ്ട് വീഡിയോ ഗെയിമും സ്മാർട്ട് ഫോണും ഐപാഡും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുത്ത് ശല്യം ഒഴിവാക്കാനാണ് മാതാപിതാക്കൾ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ദൈവമാണ് നമുക്ക് ഒരുക്കി തന്നത്. ഈ സമയം തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ദൈവീക പദ്ധതി തന്നെയാണ്. മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളോടും അവരുടെ കുഞ്ഞുങ്ങളോടും സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയം നമ്മുടെ കൺമുമ്പിൽ ദൈവം കൊണ്ടു തന്നിരിക്കുന്നു. ആ സമയം വളരെ സന്തോഷത്തോടെ ചെലവഴിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഗീത എന്നോട് ഒരു ദിവസം പറഞ്ഞു, ലക്ഷങ്ങൾ കോടികൾ ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് സമ്പാദിക്കാം, പക്ഷേ അവസാനം പണം മാത്രമായിരിക്കും നമ്മുടെ കയ്യിൽ അവശേഷിക്കുന്നത്. നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം കാണത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായപ്പോഴേ ഞങ്ങൾ കൂട്ടായി ഒരു തീരുമാനമെടുത്തു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എത്ര ലക്ഷം രൂപ തന്ന് പ്രലോഭിപ്പിച്ചാലും ഉച്ചവരെ മാത്രം ഞങ്ങൾ ജോലി ചെയ്യും. ഉച്ച കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പമാണ് ബാക്കി സമയം. അതെ, എത്ര നല്ല തീരുമാനമാണ് ആ ഡോക്ടർ ദമ്പതിമാരുടെ. കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിച്ച് ലാളിക്കാൻ നാം അടുത്തുണ്ടാവുമെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അവരെ ഓർത്ത് നാം വിലപിക്കേണ്ടി വരികയില്ല. തീരെ ചെറിയ പ്രായത്തിൽ, അതായത് 2-3 വയസ്സും പ്രായത്തിൽ സ്മാർട്ട് ഫോണും ടാബും ഉപയോഗിക്കാൻ അവർ പഠിക്കുന്നു. അവർക്ക് അതിലാണ് ക്രേസ്. മുറ്റത്തും തൊടിയിലും ഓടിക്കളിക്കാൻ അവർക്കറിയില്ലല്ലോ. മുറിക്ക് പുറത്ത് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ജീവിതമേ ഇല്ലാതായി മാറിയിരിക്കുന്നു. ഒരു മുസ്ലിം പുരോഹിതന്റെ വീഡിയോ ഞാൻ കണ്ടു. അവർ കുടുംബത്തെക്കുറിച്ച് എത്ര കൃത്യമായാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചില വരികൾ ഇങ്ങനെയാണ്. വീടെന്ന് പറയുന്നത് 4 ഭിത്തി മാത്രമാണ്, പക്ഷെ കുടുംബം 4 വ്യക്തികളാണ്. 9 ശേഷം എല്ലാ കുടുംബങ്ങളിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം. വൈഫൈ ആണ് ഇന്നത്തെ ശാപം, അത് ഓഫാക്കണം. TV ഓഫ് ചെയ്യണം. എല്ലാ ഇന്റർനെറ്റ് സാധ്യതയും കമ്പ്യൂട്ടറും ഓഫ് ചെയ്യണം. എല്ലാവരും അന്നത്തെ കാര്യങ്ങൾ പങ്കുവെച്ച് സംസാരിക്കണം. കുടുംബത്തിൽ ഊഷ്മളത നിലനിർത്തണം. കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി കളിപ്പിക്കുകയും ലാളിക്കുകയും ഉമ്മ വെക്കുകയും അവരുടെ അസാന്നിധ്യത്തിൽ അവരെ കാണുമ്പോഴുണ്ടാകുന്ന പ്രയാസം അവരോട് തുറന്നു പറയുകയും സ്നേഹം കൊണ്ട് അവരെ വീർപ്പ് മുട്ടിക്കുകയും ചെയ്യണം. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം പോകുന്നത്. എത്ര ശരിയാണല്ലേ. സ്കൂളിൽ പോയി വരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഈ സ്നേഹം പങ്കുവെക്കണം. അന്യോന്യം സംസാരിക്കണം. വീട്ടിലെ പ്രായമുള്ള മാതാപിതാക്കളോടും സംസാരിക്കണം. കമ്പ്യൂട്ടറും ഫോണും മനുഷ്യന്റെ സമയത്തെ മാത്രമല്ല സംസാരത്തെയും വിഴുങ്ങിക്കളഞ്ഞു. അതുകൊണ്ട് സംസാരം എന്ന ദൈവം തന്ന വരദാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കുടുംബ പ്രാർത്ഥന പോലും മുടങ്ങിയിരിക്കുന്നു. കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പം എന്ന് പറയാറുണ്ട്. കൂടുമ്പോൾ ഇമ്പത്തോടൊപ്പം പ്രാർത്ഥനയും ഉണ്ടാവണം. ഒരിക്കൽ പവർ വിഷൻ ടെലിവിഷനിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ മൊത്തത്തിൽ ഇന്റർവ്യൂ ചെയ്യാനെത്തി. കുടുംബഗീതം എന്ന പരിപാടിയായിരുന്നത്. അന്ന് മക്കൾക്ക് 17, 12, 10 വയസ്സായിരുന്നു. ഭാവിയിൽ നിങ്ങൾക്ക് ആരാകണമെന്ന ചോദ്യത്തിന് അവർക്കെല്ലാം കർത്താവിന്റെ വേല ചെയ്യണം എന്ന ഒറ്റ ആഗ്രഹമാണ് പറഞ്ഞത്. ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ജോലി അതാണെന്ന് അവർ കുഞ്ഞിലെ തിരിച്ചറിഞ്ഞിരുന്നു. കുടുംബ പ്രാർത്ഥന എങ്ങനെയാണെന്ന അവരുടെ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറഞ്ഞില്ല. പകരം നമുക്കത് ഇന്ന് ഒന്നിച്ചാകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്ന കുടുംബ പ്രാർത്ഥന നടത്തി. ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും. ദൈവവചനം വായിച്ചിട്ട് ഓരോ ദിവസവും ഓരോ കുഞ്ഞുങ്ങൾ അവർക്ക് ദൈവം നൽകിയ ആലോചനയും വെളിപ്പാടും പങ്കുവെച്ച് പ്രാർത്ഥിക്കും. ഈ കുടുംബ പ്രാർത്ഥനയായിരുന്നു ഞങ്ങളുടെ ആത്മീയ വളർച്ചയുടെയും കുടുംബത്തിന്റെയും കെട്ടുറപ്പും അടിസ്ഥാനവും. പലപ്പോഴും കുഞ്ഞുങ്ങളിലൂടെ ലഭിച്ച ചിന്തകൾ ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട് എന്നത് തുറന്ന സത്യമാണ്. അവർ പലപ്പോഴും ഞങ്ങളെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അപ്പ ഇന്ന് പറഞ്ഞത് ശരിയായില്ല, അതല്ലെങ്കിൽ അമ്മ ആ സമയത്ത് അത് പറയണ്ടായിരുന്നു. ഇങ്ങനെ അവർ നമ്മളോട് പറയുമ്പോൾ ഞങ്ങളത് അനുസരിക്കാനും അവർക്ക് ഞങ്ങൾ കീഴ്പ്പെടാനും തയ്യാറായിരുന്നു. അങ്ങനെ അന്യോന്യം കീഴ്പ്പെടുന്ന കുടുംബത്തിൽ ഭൂമിയിലെ സ്വർഗമായി മാറുവാൻ ദൈവം ഇടയാക്കും. അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.